Hi friends, എല്ലാവർക്കും നമസ്കാരം. SRS Dream World ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് സേമിയ എടുത്ത് അതിങ്ങനെ ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തു വെക്കാം. അണ്ടിപ്പരിപ്പ് ഞാനിവിടെ ഒന്ന് നടുകയൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 പാക്കറ്റ് പാലാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ പാല് തിളപ്പിച്ചെടുക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പാലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വേറൊരു സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഇതിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ഈ നെയ്യിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെയ്യിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിതിലേക്ക് മുന്തിരിയും ഒന്നിട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സേമിയം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒന്നിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. ഇതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സേമിയ ഈ പാലിൽ കടന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്നിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അതും ഞാനിത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇനിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സേമിയ ഒന്നുകൂടെ വെന്ത് വരാനുണ്ട്. ഒന്നുകൂടെ കുറുകി വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയുമായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത്
ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.